इडुक्की अणक्केट्टिल निन्नुम वेळ्ळम अतिवेगम पुरत्तेक्क ओळुक्की 2018-ले महाप्रलयम आवर्त्तिक्कातिरिक्कानुळ्ळ मुन्करुतलिलाण संस्थान सर्क्कार अणक्केट्टिल निन्नुम तुरन्न वेळ्ळम पुरत्तेक्क पोकुम्पोळ दुःखिक्कुन्नत केसीबी आण कारणम वैद्युति पोडिञ्ञे संबंधिच्चिडत्तोळम इत वलिय नष्टक्कच्चवडमाण इडुक्की अणक्केट्टिले षट्टरुकळ तुरन्न वेळ्ळम पुरत्तेक्क ओळुक्कुम्पोळ वैद्युति पोडिञ्ञे प्रतिदिन नष्टम 6.72 कोटि रूपयोळम वरुम अणक्केट्टिल निन्न ओरु मणिक्कूरिल ओळुक्कि कळयुन्नत 378 दशलक्षम क्यूबिक मीटर जलमान इदुपयोगिच्च शराशरि 5.6 लक्षम यूनिट वैद्युति उत्पादिप्पिक्कां इत 24 मणिक्कूर नेरत्तेक्क कणक्काक्कियाल 28 लक्षम यूनिटिलेत्तुम वैद्युतियुडे निलविले शराशरि विलयाय 5 रूप निरक्किल नोक्कियाल तन्ने ओरु दिवसम उंडाकुन्न नष्टमाण 6.72 कोटि रूप अतेसमयम कल्क्करि क्षामम मूलम पुरम वैद्युतिक्क विल कूडियतोडे ओरु यूनिटिन्टे विल 10 मुतल 20 वरे एत्तियिरुन्नु अंगनेयाकुम्पोळ नष्टम 3 इरट्टियिलधिकमाकुम केंद्र सरकार ऊर्ज प्रतिसंधि परिहरिक्कुवान वेंडि जलवैद्युति उत्पादन वर्धिप्पिक्कणमेन्नुम केसीबियोड निर्देशिच्चिरुन्नु ई साहचर्यत्तिल कूडियाण केसीबिक्ക് വലിയ നഷ്ടമുണ്ടാകുന്നത് ഇപ്പോഴത്തെ നിലയിൽ അണക്കെട്ടിന്റെ ഷട്ടർ അടയ്ക്കാൻ വൈകും തോറും കെഎസ്ഇബിയാണ് പ്രതിസന്ധിയിലാകുന്നത് ബുധനും വ്യാഴവും ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഈ മഴ പ്രതീക്ഷിച്ച അളവിൽ ലഭിക്കാതെ വന്നാൽ കെഎസ്ഇബി പ്രതിസന്ധിയിലാകും ഈ ദിവസങ്ങളിലെ മഴയുടെ തോത് നോക്കിയ ശേഷം മാത്രമാകും ഷട്ടർ അടയ്ക്കുന്ന കാര്യത്തിൽ സംസ്ഥാനം തീരുമാനമെടുക്കുകയുള്ളൂ അതിനുശേഷം മാത്രമേ ഷട്ടർ അടയ്ക്കാൻ സാധ്യതയുള്ളൂ ജലനിരപ്പ് 2397 അടിയിൽ എത്തിക്കുകയാണ് നിലവിലെ ആലോചന അതിലേക്ക് എത്തിയാൽ ഷട്ടർ അടയ്ക്കുകയോ പുറത്തേക്ക് ഒഴുകുന്ന ജലത്തിന്റെ അളവ് കുറയ്ക്കുകയോ ചെയ്യും ജലനിരപ്പ് ഉയർന്നതോടെ മൂലമറ്റം നിലയത്തിൽ വൈദ്യുതി ഉൽപാദനം പരമാവധിയാണ് തിങ്കളാഴ്ച 14.14 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിച്ചു 6 ജനറേറ്ററുകളിൽ ഒരെണ്ണം വാർഷിക അറ്റകുറ്റപ്പണി മൂലം പ്രവർത്തിക്കുന്നില്ല 2 ദിവസത്തിനകം ഇതുകൂടി പ്രവർത്തനക്ഷമമാകും ഇതോടെ 18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പ്രതിദിനം ഉൽപാദിപ്പിക്കാം അതേസമയം ഇടുക്കി അണക്കെട്ട് ഇതുവരെ തുറന്നത് 5 തവണയാണ് അപ്പോഴെല്ലാം അതിനെ സാക്ഷികളായ 2 പേരുണ്ടായിരുന്നു പവിത്രൻ എന്ന 77 കാലനും രവീന്ദ്രനാഥ് എന്ന 89 കാലനും 1981 ഒക്ടോബറിലെ മഴക്കാലത്താണ് ഡാം ആദ്യമായി തുറന്നത് പെരിയാറിലൂടെ വെള്ളം ഇരമ്പിയെത്തുന്നത് പഴയ വീടിന്റെ വരാന്തയിൽ നിന്ന് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം കണ്ട പവിത്രൻ കൂട്ടുകാരോടൊപ്പം മീൻ പിടിക്കാൻ പോയ ഓർമ്മകളുമുണ്ട് 1992 രണ്ടാമത് തുറന്നപ്പോൾ പെരിയാറിലെ ജലപ്രവാഹം നോക്കി നിന്നത് മറക്കാനാവാത്ത അനുഭവമാണ് എന്നാൽ 2018-ലെ ഡാം തുറക്കൽ നടുക്കുന്ന ഒരു ഓർമ്മയാണ് 1959-ൽ തൊടുപുര ഉടുമ്പഞ്ഞൂരിൽ നിന്ന് വാഴത്തോപ്പിലെത്തി ഇദ്ദേഹം EMS നമ്പൂതിരിപ്പാട് തറക്കല്ലിട്ടതു മുതൽ ഇന്ദിരാഗാന്ധി ഡാം രാഷ്ട്രീയത്തിന് സമർപ്പിച്ചതുവരെയുള്ള സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയുമാണ് അണക്കെട്ട് തുറക്കുന്നത് കാണാൻ കാർത്തിക വീട്ടിൽ ഡോക്ടർ PC രവീന്ദ്രനാഥ് ഇത്തവണയും എത്തി 1961-ൽ കൊൽക്കത്ത ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ നിന്ന് DMS നേടിയ ശേഷം ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ഇടുക്കിയിലെത്തുന്നത് ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുതലുള്ള കാര്യങ്ങൾക്ക് സാക്ഷിയാണ് ഇദ്ദേഹം ആദ്യ അണക്കെട്ട് തുറന്നപ്പോൾ കാണാൻ നൂറുകണക്കിന് ആളുകൾ മല കയറിയെത്തിയതായി ഇദ്ദേഹം ഓർക്കുന്നുണ്ട്